H2S ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് പത്താം ക്ലാസ്സിന്റെ സ്റ്റേറ്റ് സിലബസിന്റെ പത്താം ക്ലാസ്സിന്റെ ബുക്കാണ്. അപ്പൊ നമ്മളൊരു പുതിയ പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. പത്താം ക്ലാസ്സിന്റെ പ്ലേലിസ്റ്റ് ആണ്. അപ്പൊ പത്തിലെ എല്ലാ പാഠങ്ങളും പിന്നെ നോട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പാഠം തൊട്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ പ്ലസ് വണ്ണും പ്ലസ് ടുവും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി വേണമെങ്കിൽ അതിന്റെ ബാക്കി ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം. അതും ഞാൻ ചെയ്യാറുണ്ട് എക്സാം ടൈം ആകുമ്പോൾ. ഇതേപോലെ പത്താം ക്ലാസ്സിന്റെ കൂടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പത്തിലെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും പത്തിലെ പരീക്ഷ വരുമ്പോഴൊക്കെ അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു ഒരു എക്സ്ട്രാ സപ്പോർട്ട് നിങ്ങൾക്ക് സ്കൂളിലൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും. എന്നാലും ഒരു എക്സ്ട്രാ സപ്പോർട്ട് വീട്ടിൽ വന്നിരുന്നിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കാനും പഠിക്കാനും പറ്റുമല്ലോ. പ്രത്യേകിച്ചും അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ കേട്ടാലും മതി, ധാരാളമായിട്ട് നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ കുറേ കൂടി ഓർമ്മ നിൽക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ പത്തിൻ്റെ ക്ലാസ് കൂടി എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും H2S ന്റെ പുതിയ വീഡിയോയിലേക്ക് പുതിയ പ്ലേലിസ്റ്റിലേക്ക് സ്വാഗതം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പത്താം ക്ലാസ്സിൻ്റെ ഭാഗങ്ങൾ നാല് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ജീവനം, രണ്ട് പൈതൃകം, മൂന്ന് സാഹിതി, നാല് സംസ്കൃതി. ഇങ്ങനെ നാല് വിഭാഗങ്ങളായിട്ടാണ് പാഠഭാഗങ്ങൾ കൊടുത്തിട്ടുള്ളത്. ജീവനത്തിൽ നമുക്ക് മൂന്ന് പാഠഭാഗങ്ങളുണ്ട്, പൈതൃകത്തിൽ മൂന്ന് പാഠഭാഗങ്ങളുണ്ട്, സാഹിതിയിൽ രണ്ട് പാഠഭാഗങ്ങളും സംസ്കൃതിയിൽ രണ്ട് പാഠഭാഗങ്ങളും. അങ്ങനെ ആകെ 10 പാഠഭാഗങ്ങളാണ് നമുക്ക് ആകെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ജീവനത്തിലെന്ന് പറയുമ്പോൾ ജീവിതത്തിന് പ്രധാനമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും അതിൽ പറയുക. നമ്മുടെ ജീവിതം സൗഖ്യസമ്പന്നമാകാൻ, സന്തോഷമാവാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ അനുവർത്തിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു നമുക്ക് പ്രധാനപ്പെട്ട, നമുക്ക് ഉപയോഗത്തിൽ വരുത്താൻ പറ്റാവുന്ന രീതിയിലുള്ള കുറച്ച് പാഠഭാഗങ്ങളായിരിക്കും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്ന ഒരു സുഭാഷിതങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. സുഭാഷിതങ്ങൾ എന്ന് പറയുമ്പോൾ പല സ്ഥലത്തുനിന്ന് എടുത്തിട്ടുള്ളതാണ്. ചരക സംഹിതയെന്നും മഹാഭാരതത്തിനും അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ള സുഭാഷിതങ്ങളാണ്. കാരണം നമ്മുടെ ഈ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സുഭാഷിതങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കഥയാണ്, പിന്നെ ഒരു വിവരണമാണ്. അങ്ങനെ മൂന്ന് പാഠഭാഗങ്ങളാണ് നമുക്ക് ആദ്യത്തെ ജീവനത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് ഒന്നാമത്തെ ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്ന സുഭാഷിതങ്ങളെ കുറിച്ചിട്ടാണ്. വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ എന്താ പറയുക, നമുക്ക് ഉപകാരപ്രദവുമായ കുറേ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. നമ്മുടെ ജീവിതത്തെ സുസ്ഥിരമാക്കാനും നമ്മുടെ ജീവിതത്തിന് അസുഖങ്ങൾ ഇല്ലാതെയാക്കാനും ആരോഗ്യസമ്പന്നമായിട്ട് ജീവിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പകർത്തേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കെന്നാൽ ആദ്യത്തെ പാഠഭാഗത്തിലേക്ക് പോവാം. എന്താണ് അതിൽ പറയണതെന്ന് നോക്കാം. അപ്പം ശ്രദ്ധിക്കൂ കേട്ടോ. ഒന്ന്, പാഠം ഒന്ന്, ആയുരാരോഗ്യ സൗഖ്യം. അതിൽ ആമുഖമായിട്ട് കൊടുത്തേക്കണത് യുഷ്മാഭിഹി സുഭാഷിതാനി മുക്തഗാനി ച പഠിതാനി ഖലു. നിങ്ങൾ സുഭാഷിതങ്ങളും മുക്തകങ്ങളും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ധാർമ്മിക മൂല്യാനി സ്വായത്തീകർത്തും സ്വജീവനെ പ്രയോക്തും ച സുഭാഷിതാനി പ്രയോജനപ്രദാനി. എന്തിനാണ് സുഭാഷിതങ്ങൾ? സുഭാഷിതങ്ങൾ എന്ന് പറഞ്ഞാൽ വൈസ് സേയിങ്സ് ആണ്, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരിക. വളരെ കുറച്ച് അക്ഷരങ്ങളിലൂടെ വാക്കുകളിലൂടെ നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ധാർമ്മിക മൂല്യാനി സ്വായത്തീകർത്തും, ധാർമ്മികമായ മൂല്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് കുറേ മൂല്യങ്ങൾ അനുവർത്തിക്കേണ്ടതുണ്ട്. ഇല്ലയെന്നൊക്കെ എത്ര പറഞ്ഞാലും അതില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. മാനസികമായിട്ട് നമ്മൾ വളരെ താഴ്ന്ന നിലയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം ആ ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താണ്? അതാത് പ്രായത്തിൽ മനുഷ്യന്മാർ അനുവർത്തിക്കേണ്ട കർത്തവ്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറെ മതപരമായ ചടങ്ങുകളോ ആചാരങ്ങളോ അതൊന്നുമല്ല, അതൊന്നുമായിട്ടൊരു ബന്ധമില്ല. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അടിസ്ഥാനപരമായിട്ട് കുറച്ച് കർത്തവ്യങ്ങളുണ്ട്. വലുതായി വരുംതോറും ആ കർത്തവ്യങ്ങൾ കൂടും. ആ കർത്തവ്യങ്ങളെ വിധിയാവണ്ണം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ സന്തോഷത്തിന് ഏറ്റവും അടിസ്ഥാനമായ ഹേതു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ധാർമ്മിക മൂല്യങ്ങളെ സ്വായത്തീകർത്തും, നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്, സ്വജീവനെ പ്രയോക്തും ച, സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് സുഭാഷിതങ്ങൾ പ്രയോജനപ്രദാനി സുഭാഷിതങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. അത്ര സുഭാഷിതാവലി, ചരക സംഹിത, മഹാഭാരതം. സുഭാഷിതാവലിഹി എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്, സുഭാഷിതങ്ങളുടെ കുറെ സുഭാഷിതങ്ങൾ ഉള്ളത്. അപ്പൊ ആ സുഭാഷിതാവലി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നും, ചരക ഗ്രന്ഥമല്ല സോറി, ആ പുസ്തകത്തിൽ നിന്നും, ചരക സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നും, മഹാ
മഹാഭാരതത്തിൽ നിന്നും ഇതിഹാസമായ മഹാഭാരതത്തിൽ നിന്നും എടുത്തിട്ടുള്ള ചാണക്യനീതി എന്ന് പറയുന്ന ചാണക്യന് എഴുതിയ പുസ്തകത്തിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ആരോഗ്യ വിഷയാധിഷ്ഠിതാനി കാനിചന സുഭാഷിതാനി സമാകലിതാനി ആരോഗ്യത്തെ അടിസ്ഥാനപ്പെടുത്തി വരുന്ന ചില സുഭാഷിതങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അനുഭവ സഹസ്രേഭ്യഹ ആർജിതം വിജ്ഞാനമേവ സുഭാഷിതേഹി ഉദ്ഘുഷ്യതേ. അനുഭവ സഹസ്രങ്ങളെ കൊണ്ട് എത്രയൊക്കെ പറഞ്ഞാലും കേട്ടാലും നമ്മുടെ അനുഭവത്തിൽ വരുമ്പോഴാണ് നമുക്കത് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാവുക. ഇതുപോലെ പലരുടെയും ജീവിതത്തിൽ അനുഭവിച്ചു പോയ കാര്യങ്ങളെയാണ് സുഭാഷിതങ്ങളായിട്ട് ക്രോഡീകരിച്ച് കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുഭാഷിതങ്ങൾക്ക് ഏറ്റവും വാല്യൂ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ എവിടുന്നൊക്കെയാണ് സുഭാഷിതങ്ങൾ എടുത്തിട്ടുള്ളത്? സുഭാഷിതാവലി, ചരകസംഹിത, മഹാഭാരതം, ചാണക്യനീതി, ഇങ്ങനെയുള്ള നാല് വിഭാഗങ്ങളിൽപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്നാണ് സുഭാഷിതങ്ങൾ എടുത്തിട്ടുള്ളത്. അത് ആരോഗ്യത്തെ സംബന്ധിക്കുന്ന സുഭാഷിതങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. ചരകസംഹിത എന്ന് പറഞ്ഞാൽ പറയുന്നത് ചരകൻ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിന്റെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചരകസംഹിത പുസ്തകത്തിന്റെ പേര് തന്നെയാണ്. അതിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ എന്താ പറയുക, അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ചായിരിക്കും ആ സുഭാഷിതങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അത് പ്രകാരം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നന്നായിട്ടിരിക്കും. നമ്മുടെ ആരോഗ്യം നന്നായി നമുക്ക് തന്നെയാണ് നല്ലത് അല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്കൊന്ന് സുഭാഷിതം പഠിക്കാൻ പോവാം, ത്തേക്ക് പോവാം. എന്താണ് പറയുന്നത്? ഒന്നാമത്തെ സുഭാഷിതം സുഭാഷിതാവലി എന്ന് എടുത്തിട്ടുള്ളതാണ്. പരിശ്രമോ മിതാഹാരോ ഭൂഗതാ വശ്വിനീ സുതൗ താവനാദൃത്യ നൈവാഹം വൈദ്യമന്യം സമാശ്രയേ വൈദ്യമന്യം സമാശ്രയേ. പരിശ്രമം മിതാഹാരം, വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. പരിശ്രമവും മിതാഹാരവും, പരിശ്രമം എന്ന് പറഞ്ഞാൽ കഠിനമായ പരിശ്രമങ്ങൾ ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട വ്യായാമ മുറകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. മിതാഹാരം, ആഹാരത്തിലൊരു മിതത്വം ഉണ്ടാക്കുക, കണ്ണി കണ്ട പോലെ വാരി വലിച്ച് കഴിക്കാതിരിക്കുക. ഒരു മിതത്വം നമ്മുടെ ആഹാര ശീലങ്ങളിൽ ഉണ്ടായാൽ നമ്മുടെ ആരോഗ്യത്തിന് അത് നല്ലതാണ്. ഇവ രണ്ടും ഭൂഗതാ അശ്വിനീ സുതൗ, ഭൂമിയിൽ അവതരിച്ച അശ്വിനീ സുതന്മാരാണ് എന്നാണ് പറയുന്നത്. എന്താണ്, ദേവവൈദ്യന്മാരാണ് അശ്വിനി ദേവന്മാരെന്ന് പറയുന്നത്. അപ്പൊ രണ്ട് വൈദ്യന്മാരാണ് ഇവ രണ്ടും, അതായത് പരിശ്രമവും ഇതാഹാരവും. വളരെ എന്താ പറയാ, ആഹാരം ആവശ്യത്തിന് മാത്രം കഴിക്കുക, അതുപോലെ പരിശ്രമം ചെയ്യുക നല്ല പോലെ. നമ്മുടെ ജോലി എന്താണോ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ളതും ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ്. വ്യായാമം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ശരീരം അനങ്ങി ഒട്ടും അടികൂടാതെ നിരന്തരം കർമ്മനിരതരായിട്ട് ഇരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ, മിതാഹാരവും ഈ കർമ്മനിരതത്വവും, രണ്ട് അശ്വിനി സുതന്മാരാണ്. അവർ രണ്ടുപേരും ദേവവൈദ്യന്മാരാണ്. ഇത് രണ്ടും നന്നായി ചെയ്താൽ മതി എന്ന് നമ്മളുടെ ആരോഗ്യം സമ്പന്നമാവും. താവനാദൃത്യ നൈവാഹം, അവയെ അനാദരിച്ചുകൊണ്ട്, ഈ രണ്ട് കാര്യങ്ങളെ അനാദരിച്ചുകൊണ്ട് എന്താ പറയാ, ബഹുമാനിക്കാതെ. നൈവാഹം നാ ഏവ അഹം, ഞാൻ വൈദ്യമന്യം സമാശ്രയേ, ഞാൻ ഒരു വൈദ്യനെയും കാണുകയില്ല എന്നാണ് പറയുന്നത്. വ്യായാമവും മിതാഹാരവുമാണ് ആരോഗ്യത്തിന് വേണ്ടി അത്യുത്തമമായിട്ടുള്ളത്. ഇത് രണ്ടും ദേവവൈദ്യന്മാരായ അശ്വിനി കുമാരന്മാരാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെയും വിധിയാവണ്ണം അനുഷ്ഠിക്കാതെ വേറൊരു വൈദ്യന്റെ സമീപത്തേക്ക് ഇവ വിധിയാവണ്ണം അനുഷ്ഠിച്ചാൽ പിന്നെ വേറെ വൈദ്യനെ ആശ്രയിക്കേണ്ട എന്നാണ് പറയുന്നത്. നമുക്ക് ഈ രണ്ട് അന്യസ്യ വൈദ്യസ്യ ആവശ്യകത നാസ്തി, ഇവ രണ്ടും വിധിയാവണ്ണം പാലിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു വൈദ്യന്റെ ആവശ്യമില്ല തന്നെ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? പരിശ്രമോ മിതാഹാരോ ഭൂഗതാ വശ്വിനി സുതൗ താവനാദൃത്യ നൈവാഹം വൈദ്യമന്യം സമാശ്രയേ. ഒരിക്കലും മറ്റൊരു വൈദ്യന്റെ ആവശ്യകതയില്ല. നമ്മൾ നല്ല രീതിയിൽ പരിശ്രമം ചെയ്യുകയും ആഹാരത്തിലെ മിതത്വം പാലിക്കുകയും മാത്രം ചെയ്താൽ മതി, മറ്റ് വൈദ്യന്മാരുടെ ആവശ്യം നമുക്ക് ഇല്ല, മറ്റ് എന്താ പറയുക, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അവിടെ പരിശ്രമം ഇതാഹാരം ഇവ രണ്ട് കാര്യങ്ങൾ, അശ്വിനി സുതൗ അശ്വിനി സുതന്മാർ രണ്ട് ദേവവൈദ്യന്മാർ, അവർക്ക് തുല്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഇത് കറക്റ്റായിട്ട് പാലിച്ചു പോയാൽ മതി. ഇനി ഇവിടെ ഭാവാർത്ഥം വിഗ്രഹം എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു വിഗ്രഹം കൊടുത്തിട്ടുണ്ട്, മിതസ്ച അസൗ ആഹാരസ്ച, മിതമായ ആഹാരം, അതായത് വളരെ ആവശ്യത്തിന് മാത്രം കഴിക്കുന്ന ആഹാരത്തെയാണ് എന്ത് പറയുക, മിതാഹാരം എന്ന് പറയുക. അതുപോലെ നാല് പദച്ഛേദങ്ങൾ കൊടുത്തിട്ടുണ്ട്, പരിശ്രമഹ ച മിതാഹാരഹ, പരിശ്രമോ മിതാഹാരഹ, ഭൂഗതൗ പ്ലസ് അശ്വിനി സുതൗ, ഭൂഗതാവശ്വിനി സുതൗ, തൗ അനാദൃത്യ താവനാദൃത്യ, അങ്ങനെയാണ് ചേർന്ന് വരുമ്പോൾ. ഹം നൈവാഹം, ഇതൊക്കെ പാഠത്തിന്റെ ഒപ്പം തന്നെ താഴെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും.
ഓക്കെ ഇത് ഇത്രയും കേട്ടപ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഒന്ന് സ്വന്തമായിട്ടൊന്ന് വായിച്ചു കൂടി നോക്കുക, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ എൻ്റെ അടുത്ത് സംശയം കമൻ്റ് ആയിട്ട് അയയ്ക്കുക. അപ്പൊ അടുത്ത സുഭാഷിതത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത സുഭാഷിതം എന്താണ്? രണ്ടാമത്തെ ശനൈരർത്ഥ ശനൈ പന്ഥ ശനൈ പർവ്വതം ആരുഹേത് ശനൈർവിദ്യാച്ച ധർമ്മശ്ച വ്യായാമശ്ച ശനൈ ശനൈ. എല്ലാം പതുക്കെ ചെയ്താൽ മതി എന്നാണ് പറയണം. ശനൈ ശനൈ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ, എല്ലാം പതുക്കെ നമ്മൾ ചെയ്യാൻ പാടും. ഒന്നിനും നമ്മൾ തിരക്ക് പിടിച്ച് ആക്രാന്തം കൂട്ടി ചെയ്യരുത് എന്നാണ് പറയുന്നത്. ശനൈരർത്ഥ പതുക്കെ പതുക്കെ ധനം, ശനൈ പന്ഥാഹ പതുക്കെ പതുക്കെ നമ്മുടെ മാർഗം, ശനൈർ പർവ്വത പർവ്വതമാരുഹി പതുക്കെ പതുക്കെ പർവ്വതത്തിലേക്ക് കയറുക, ശനൈർ വിദ്യ അതുപോലെ തന്നെ വിദ്യ പതുക്കെ പതുക്കെ ശേഖരിക്കുക, ധർമ്മ ധാർമ്മികത പതുക്കെ പതുക്കെ ശേഖരിക്കുക, വ്യായാമ വ്യായാമവും പതുക്കെ പതുക്കെ ശീലിക്കുക. എല്ലാം ഒരു കാര്യത്തിനും നമ്മൾ ശീഘ്രമായി പ്രവർത്തിക്കേണ്ടതില്ല, എല്ലാം വളരെ പതുക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നേടേണ്ടതാണ്. ഒന്നിനും ഒരു തിരക്ക് ആവശ്യമില്ല, അങ്ങനെ ഉള്ളവർക്കാണ് അത് ലഭിക്കുള്ളൂ എന്നാണ് പറയുന്നത്. തിരക്ക് പിടിച്ച് നമ്മൾ നേടുന്നത് എന്തും വളരെ താൽക്കാലികം മാത്രമേ നിലനിൽക്കുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം പോവും. പക്ഷെ നമ്മൾ പതുക്കെ പതുക്കെ നേടുന്ന ശേഖരിക്കുന്ന വിദ്യയായാലും അറിവായാലും അർത്ഥമായാലും ഒന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകും. ഒറ്റയടിക്ക് പർവ്വതം കയറാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ പർവ്വതത്തിൻ്റെ പകുതി വരെ കയറുമ്പോഴേക്കും നമ്മുടെ അവസ്ഥ തീർന്നിട്ടുണ്ടാവും. നേരെ മറിച്ച് കുറേശ്ശെ കുറേശ്ശെ പതുക്കെ പതുക്കെ റെസ്റ്റ് എടുത്ത് നമ്മൾ കയറുകയാണെങ്കിൽ നമുക്ക് വളരെ വേഗം എത്താനും സാധിക്കും, നമ്മൾ ആരോഗ്യത്തോടു കൂടിയും ഇരിക്കും. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. ശനൈ ശനൈ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ എന്നാണ് പറയുന്നത്. ശനൈരർത്ഥ ശനൈ പന്ഥ, പന്ഥ എന്ന് പറഞ്ഞ വഴി, അർത്ഥ പറഞ്ഞ ധനം. ശനൈ പർവ്വതം ആരുഹേത് പതുക്കെ പർവ്വതം കയറുക, ശനൈർ വിദ്യാച്ച ധർമ്മസ് ഇവിടെ പർവ്വതം എന്നുള്ളതുകൊണ്ട് പർവ്വതമല്ല, ശരിക്കുള്ള പർവ്വതമല്ല, നമ്മുടെ ജീവിതത്തിൽ താണ്ടേണ്ട മാർഗങ്ങൾ വളരെ സ്പീഡിൽ ചെയ്യാതെ പതുക്കെ പതുക്കെ സമയമെടുത്ത് വൃത്തിയായി മനസ്സിലാക്കി കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് പതുക്കെ ഇപ്പം ചെയ്യേണ്ട കാര്യം പിന്നെ എപ്പോഴെങ്കിലും അല്ല കേട്ടോ, അങ്ങനെയുമല്ല ഉദ്ദേശിക്കുന്നത്. വേണ്ട സമയത്ത് തന്നെ ചെയ്യണം, പക്ഷെ അതിന് അമിതമായ ഉത്സാഹത്തോടു കൂടി അമിതമായ ആവേശത്തോടു കൂടി നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ഷീണിതരായി പോകും. അപ്പൊ അതിന് കുറച്ചൊരു സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ. മനസ്സിലായോ? അപ്പോ ശനൈരർത്ഥ ശനൈ പന്ഥ ശനൈ പർവ്വതമാരുഹേത് ശനൈർ വിദ്യാച്ച ധർമ്മശ്ച വ്യായാമശ്ച ശനൈ ശനൈ. കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങൾ ചെയ്യുക, മനസ്സിലായില്ലേ? വിത്തം വിത്തം കണശഹ സമ്പാദനീയം, കുറച്ച് കുറച്ചായിട്ടാണ് സമ്പത്തുണ്ടാക്കുക. ഈ പെട്ടെന്ന് പണക്കാരാവുന്നതൊക്കെ പ്രശ്നമാണ്. ആളുകൾ ഇങ്ങനെ അങ്ങനെയാണല്ലോ, കുട്ടികളൊക്കെ ഇപ്പം അങ്ങനെ ചിന്തിക്കുക, അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. വളരെ സാവധാനത്തിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കേണ്ടത്, നേരായ മാർഗത്തിൽ കൂടെ മാത്രം. മറ്റു വഴികളിലൂടെ സമ്പാദിക്കുന്നതൊന്നും ശാശ്വതമല്ല, നശിച്ചു, ഒരു സംശയമില്ല. മനസ്സിലായപ്പോൾ എല്ലാം സാവധാനം നേടിയെടുക്കുക. ഇനി അടുത്ത ശ്ലോകം, ഇപ്പൊ രണ്ടാമത്തെ ശ്ലോകം എടുത്തിട്ടുള്ളത് ചാണക്യനീതി എന്നാണ്, മൂന്നാമത്തെ ശ്ലോകം എടുത്തിട്ടുള്ളത് ചരകസംഹിത എന്നാണ്. അതിലെന്താ പറയണത് നോക്കൂ. ഈർഷ്യാഭയക്രോധ സമന്വിതേന ലുബ്ധേന രുഗ്ദൈന്യ നിപീഡിതേന വിദ്വേഷയുക്തേന ച സേവ്യമാനം അന്നംന സമ്യക് പരിപാകമേതി. ഇനി ഈർഷ്യാഭയ ക്രോധ സമന്വിതേന ലുബ്ധേന രുഗ്ദൈന്യ നിപീഡിതേന വിദ്വേഷയുക്തേന ച സേവ്യമാനം അന്നംന സമ്യക് പരിപാകമേതിഹി. എന്താണ്? ഇതൊക്കെ നെഗറ്റിവിറ്റിയാണ്. ഇപ്പൊ പറഞ്ഞ ശ്ലോകങ്ങളിൽ പറയുന്നത് മുഴുവൻ ചരകസംഹിതയാണ്, ആരോഗ്യശാസ്ത്രമാണ്. അതിൽ പറഞ്ഞിട്ടുള്ളൊരു ശ്ലോകമാണ്. എന്താണ്? ഈർഷ്യ ഭയം ക്രോധം ലുബ്ധൻ രുഗണ ദൈന്യ വിദ്വേഷയുക്ത, ഇങ്ങനെയുള്ള ആളുകൾ സേവ്യമാനം അന്നം. എന്താണ് ഇതിൽ പറയണതെന്ന് അറിയോ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശീലിക്കേണ്ട കാര്യങ്ങളാണ് ഈർഷ്യ എന്ന് വെച്ചാൽ ഇറിറ്റേഷൻ, ഭയം എന്ന് പറഞ്ഞാൽ പേടി, ക്രോധം എന്ന് പറഞ്ഞാൽ ദേഷ്യം. ഈ മൂന്ന് കാര്യങ്ങൾ ഇതിലേതെങ്കിലും ഒന്നുണ്ടായാലും മതി, ഈർഷ്യ ഉണ്ടാവുക, ഭയം ഉണ്ടാവുക, ക്രോധം ഉണ്ടാവുക. അല്ലെങ്കിൽ ലുബ്ധേന, ലുബ്ധൻ പിശുക്കനായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ രുഗുണഹ അസുഖമുള്ള ഒരാൾ, ദൈന്യഹ ദീന എന്താ പറയുക ദീനതയുള്ള ആള്, വൈ അസുഖമില്ല അസുഖമുള്ള ഒരാൾ, രോഗിയായ ആള്, ദൈന്യഭാവമുള്ള ഒരാള്, അങ്ങനെയുള്ള ആളുകൾ, വിദ്വേഷയുക്ത അതുപോലെ ദേഷ്യം മറ്റുള്ളവരോടുള്ള ദേഷ്യമുള്ള ആള്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ കഴിക്കുന്ന ഭക്ഷണം ന സമ്യക് പരിപാകമേതി, ശരിക്ക് ദഹിക്കില്ല അത്ര, അങ്ങനെയാണ് പറയുന്നത്.
യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല ചിന്തയോടുകൂടി ഇരിക്കണം എന്നാണ് പറയുന്നത്. ഈ വക വികാരങ്ങൾ അല്ലെങ്കിൽ വിചാരങ്ങളെ കൊണ്ട് മനസ്സിൽ നിറച്ചിട്ട് ഭക്ഷണം എത്ര നല്ലത് കഴിച്ചിട്ടും ഒരു കാര്യവുമില്ല, അത് വിധിയാവണ്ണം ദഹിക്കുകയില്ല, അതിലെ നല്ല അംശങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയുമില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന നേരത്തും അല്ലാത്തപ്പോഴും നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ശുദ്ധമായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് സംസാരിക്കരുതെന്നും ചീത്ത ചിന്തകൾ പാടില്ലെന്നെങ്കിലും ധരിക്കണം. മനസ്സിലായോ? നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വേണം എനർജി ലഭിക്കാൻ. ആ എനർജി നല്ല എനർജി ആവണമെങ്കിൽ നമ്മൾ നല്ല മനസ്ഥിതി ഉള്ളവരായിരിക്കണം. ഈ ചീത്ത മനസ്ഥിതി, ഈർഷയോടുകൂടി, ഭയത്തോടുകൂടി, ക്രോധത്തോടുകൂടി, ലുബ്ധനായ ഒരാൾ, അസുഖമുള്ള ഒരാൾ, ദീനനായ ഒരാൾ, വിദ്വേഷമുള്ള ഒരാൾ, ഇത്തരത്തിലുള്ള ആളുകൾ കഴിക്കുന്ന ഭക്ഷണം യഥാർത്ഥത്തിൽ ദഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഈശ്വര വിചാരത്തോടുകൂടി ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ മാത്രമാണ് ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ പിടിക്കുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ അതിങ്ങനെ ദഹിച്ച് അവിടെ ഇങ്ങനെ പോകും, വന്ന വഴി തന്നെ പോകും. അതിന് ഒരു എസെൻസും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടില്ല. അപ്പം ആ സമയത്തെങ്കിലും നമ്മൾ നല്ല ചിന്തയുള്ള ആളായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പാലിക്കേണ്ട ഒരു ധർമ്മം എന്ന് പറയണത്. മനസ്സിലായോ? മനസ്സിലായണ്ടാവെന്ന് വിചാരിക്കുന്നത് ചരക സംഹിതയാണ് കേട്ടോ. ഈർഷ്യാ ഭയക്രോധ സമന്വിതേന ലുബ്ധേന രുഗ്ധൈന്യ നിപീഡിതേന വിദ്വേഷയുക്തേന ച സേവ്യമാനം അന്നം ന സമ്യക് പരിപാകം ഏതി. അന്നം സമ്യക് ന പരിപാകം ഏതി ഇതി അർത്ഥ. അപ്പോൾ നല്ല മനസ്സോടുകൂടി ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിൽ പിടിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. എന്താണ് അക്ഷാന്തേഹി? അതിൻ്റെ അർത്ഥം ഭാവാർത്ഥം കൊടുത്തിട്ട് ഇവിടെ നോക്കൂ. അക്ഷാന്തേഹി ഭീതിയുക്തേഹി അമർഷയുക്തേഹി ലോലുപൈഹി രോഗഗ്രസ്തേഹി ദീനേഹി വൈരചിന്തായുക്തേഹി, അതായത് വൈരാഗ്യം മാത്രം മനസ്സിൽ, അങ്ങനെയുള്ള തത്തത് അവസ്ഥയാം സേവ്യമാനം അന്നം സമ്യക് ദഗ്ധം നഭവതി, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഭക്ഷണം കഴിച്ചാൽ അതൊന്നും ശരിക്കും ദഹിക്കില്ല. ഭോജനാവസരെ ഈർഷ്യാദി ഭാവാനം വിഹായ, ഭോജന സമയത്ത് ഈർഷ്യ തുടങ്ങിയ ഭാവങ്ങളെ ഇല്ലാതാക്കിയിട്ട് സ്വസ്ഥ ഭവേത് ഇത്യാശയ, സ്വസ്ഥനായിരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നല്ല മനസ്സോടുകൂടി വേണം നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കാൻ, ഇല്ലെങ്കിൽ ഒന്നും നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം. ആത്മാനമേവ മന്യേത, ഇതും ചരക സംഹിതയാണ് കേട്ടോ. കർത്താരം സുഖ ദുഃഖയോഹോ തസ്മാ ശ്രേയസ്കരം മാർഗം പ്രതിപദ്ധ്യേത നത്രസേത്. ആത്മാനമേവ മന്യേത, ആത്മാനം തന്നെയാണ്, അവനവൻ്റെ മനസ്സ് തന്നെയാണ്, ആത്മാവ് തന്നെയാണ് സുഖദുഃഖയോഹോ കർത്താരം. നമ്മുടെ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണക്കാരാരാ? നമ്മൾ തന്നെയാന്നാണ് പറയുന്നത്. ഹേയ്, അങ്ങനെയല്ലല്ലോ ടീച്ചറെ, അവരെന്നെ അടിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ കാരണക്കാരനാവണം? അവരല്ലേ എന്നെ അടിച്ചത്? അതെ, എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ അവരെന്നെ അടിക്കുന്നത്? വെറുതെ ഇരിക്കുന്ന ഒരാളെ വന്ന് അവരടിക്കുകയോ ഇല്ല. എന്തുകൊണ്ടാണ് അടിക്കുന്നത്? നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. നമ്മൾ അത്തരത്തിലുള്ള ഒരു അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ എപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ടാവും. അവർക്ക് ഇപ്പോഴാണ് ചാൻസ് കിട്ടിയത്. വെറുതെ നിൽക്കുമ്പോൾ വന്ന് തല്ലി എന്നൊക്കെ കുട്ടികൾ പറയും. വെറുതെ നിൽക്കുമ്പോൾ ആരും തല്ലില്ല. അപ്പം നമ്മളെന്താ വേണ്ടത്? നമ്മളെ തന്നെ വീണ്ടും വീണ്ടും വിശകലനം ചെയ്യണം. ഇവിടെയോ എന്തോ തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, അതാണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ആത്മാനമേവ മന്യേത കർത്താരം സുഖദുഃഖയോഹോ, സുഖദുഃഖയോഹോ കർത്താരം ആത്മാനമേവ മന്യേത, സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കർത്താവ് ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. തസ്മാത് ശ്രേയസ്കരം മാർഗ പ്രതിപദ്ധ്യേത നാത്രസേത്. അതുകൊണ്ട് ഏറ്റവും ശ്രേയസ്കരമായ, ഏറ്റവും നല്ല മാർഗത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമുക്കും വരുമ്പോൾ നല്ല കാര്യങ്ങളെ വരുള്ളൂ. മനസ്സിലായോ? അല്ലാതെ അവനെപ്പോഴും സന്തോഷമുണ്ട്, എനിക്ക് മാത്രം സങ്കടമുണ്ട് അങ്ങനെ ചിന്തിക്കരുത്. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് ഗുണമുണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒപ്പം നമ്മുടെയും ഗുണം നോക്കണം കേട്ടോ, അല്ലാന്നല്ല. എന്നാലും നമ്മൾ ചെയ്യുന്ന, നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ശല്യമാവരുതെന്ന് പ്രത്യേകം ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. അപ്പം നമുക്ക് എല്ലാവരിൽ നിന്നും നല്ലൊരു റിസൾട്ട് കിട്ടും. മനസ്സിലായോ? അതുകൊണ്ട് ശ്രേയസ്കരമായ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഇത് ചരക സംഹിതയിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള അടുത്തൊരു സുഭാഷിതാണ് കേട്ടോ. മനസ്സിലായില്ലേ? ആത്മാനമേവ മന്യേത കർത്താരം സുഖദുഃഖയോഹോ തസ്മാ ശ്രേയസ്കരം മാർഗം പ്രതിപദ്ധ്യേത നത്രസേത്. അതിൽ നിന്ന് മാറിപ്പോവരുത്. എപ്പോഴും ശ്രേയസ്കരമായ കർമ്മങ്ങൾ മാത്രം ചെയ്യാൻ ശീലിക്കുക എന്നാണ് പറയുന്നത്. അടുത്തത് നോക്കാം. ലാസ്റ്റ് ശ്ലോകമാണ് അല്ലേ, അവസാനത്തെ ശ്ലോകമായി. അവസാനത്തെ ശ്ലോകമാണ്.
ധന്യാനാം മഹാഭാരതത്തിന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അവസാനത്തെ ശ്ലോകം. ധന്യാനാം ഉത്തമം ദാക്ഷ്യം, ധനാനാം ഉത്തമം ശ്രുതം, ലാഭാനാം ശ്രേഷ്ഠം ആരോഗ്യം, സുഖാനാം തുഷ്ടിരുത്തമ. അവസാനത്തെ ശ്ലോകം അവസാനിപ്പിക്കുന്നത് വളരെ മനോഹരമായ ഒരു ശ്ലോകത്തിലൂടെയാണ്, സുഭാഷിതത്തിലൂടെയാണ് മഹാഭാരതത്തിന് എടുത്തിട്ടുള്ളതാണ്. ധന്യാനാം ഉത്തമം ദാക്ഷ്യം, ധന്യന്മാർക്ക് ഏറ്റവും നമുക്ക് ഏറ്റവും എന്താ പറയുക സാമർഥ്യമാണ് നമുക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത്. നമുക്കെല്ലാം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. മനസ്സിലായി? നമ്മുടെ കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളല്ല, നമ്മൾക്ക് ചിന്തിക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിനാണ് ദാക്ഷ്യം എന്ന് പറയുക, സാമർഥ്യം എന്ന് പറയാം. ധനാനാം ഉത്തമം ശ്രുതം. ഇനി ശ്രുതം എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളാണ്, ശാസ്ത്രങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് നേടലാണ് ഏറ്റവും വലിയ ധനമായി കണക്കാക്കേണ്ടത്. അല്ലാതെ ലൗകികമായ സമ്പത്ത് ഉണ്ടാക്കലല്ല, അതെപ്പോ വേണമെങ്കിലും നശിച്ചു പോവാം. പക്ഷെ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒന്നാമത്തെ ഉത്തമമായ കാര്യം. ലാഭാനാം ശ്രേഷ്ഠം ആരോഗ്യം, ലാഭങ്ങളിൽ വെച്ച് പ്രധാനമായിട്ട് സമ്പത്ത് എത്ര ലാഭം ഉണ്ടാക്കി, അല്ലെങ്കിൽ എത്ര ഭൂമി ഞാൻ വാങ്ങിച്ചു, എത്ര വീട് ഞാൻ കെട്ടി, അതൊന്നുമല്ല ലാഭം എന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത്. നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരുന്നാലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെയാണ് ഏറ്റവും വലിയ ലാഭമായി കണക്കാക്കേണ്ടത്. സുഖാനാം തുഷ്ടിരുത്തമ, സന്തോഷങ്ങളിൽ ഏറ്റവും തൃപ്തമായത് എന്താണ്? സന്തോഷമാണ്. ജീവിതത്തിലെ ഏറ്റവും, അതായത് സുഖം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? മനസ്സിൻ്റെ തൃപ്തിയെ ആയിരിക്കണം തുഷ്ടി, അതാണ് സന്തോഷം. അപ്പം മനസ്സിനെപ്പോൾ ശാന്തമായിരിക്കാൻ സാധിക്കുന്നു, എപ്പോൾ സംതൃപ്തനായിട്ടിരിക്കാൻ സാധിക്കുന്നു, അപ്പോഴാണ് നമ്മുടെ മാനസിക സന്തോഷം പുറത്തു വരുന്നത്. അപ്പോൾ മാനസിക സന്തോഷം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? തൃപ്തി ഉണ്ടാവണം മനസ്സിന്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തൃപ്തരാവാൻ കുറേയൊക്കെ നമ്മൾ ശ്രമിക്കണം. എല്ലാം ഓൾറെഡി നമുക്ക് തൃപ്തിയായിട്ട് കിട്ടുമൊന്നുമില്ല, എന്നാലും നമ്മളതിൽ തൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത്. ഇപ്പൊ തന്നെ എൻ്റെ ക്ലാസ് തന്നെ ഞാൻ ഇങ്ങനെ എടുക്കാൻ ഉദ്ദേശിച്ച ക്ലാസ് കുറെ കൂടി ഇലാബറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകണം. എല്ലാ അന്വയങ്ങളും വായിച്ച് അർത്ഥം പറഞ്ഞു തരണം. പറഞ്ഞു ഞാൻ അന്വയം വായിച്ചില്ല എന്നേ ഉള്ളൂ, പക്ഷേ എന്നാലും എനിക്ക് തൃപ്തിയായിട്ടില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് ഞാൻ തൃപ്തിപ്പെടാതിരിക്കുന്നില്ല. എന്താണ് കാരണം? ഞാൻ ഉദ്ദേശിച്ചു ഈ ഒന്നാമത്തെ അധ്യായം ഇന്ന് പഠിപ്പിച്ചു കൊടുക്കണം, വളരെ വൃത്തിയായിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കണം, ഓരോ വാക്കുകളുടെ ബുദ്ധിമുട്ടുള്ള വാക്കുകളുടെ അർത്ഥം പറഞ്ഞു കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു. അതൊക്കെ എനിക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ അതിൽ തൃപ്തനാവണം, അല്ലാതെ നിവൃത്തിയില്ല. കാരണം അത്രയും ഇലാബറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ബോറടിക്കും, മാത്രമല്ല കുറേ സമയവും. അപ്പം അത്ര സമയം നമുക്ക് ചെയ്യാൻ പറ്റില്ല. മീൻസ് ഒരു അത്ര സമയം നിങ്ങൾ പുസ്തകത്തിൻ്റെ മുന്നിലിരിക്കും, എനിക്കറിയാം കുറച്ച് സമയമായിരിക്കുള്ളൂ. അപ്പം ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടണ്ടേ? അപ്പോൾ അതുകൊണ്ട് എന്താണ്, ചെയ്തതിൽ ഞാൻ തൃപ്തിയാവുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം നന്നായിട്ട്. എന്നിട്ട് ചെയ്ത കാര്യങ്ങളിൽ നമ്മൾ തൃപ്തി ഉണ്ടായിരിക്കുക, അടുത്ത പ്രാവശ്യം വീണ്ടും കുറച്ചുകൂടി നന്നായി ചെയ്യാമെന്ന് തീരുമാനിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അതൃപ്തിയോടുകൂടി ജീവിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുക എപ്പോഴെപ്പോഴും. അതാണ് ഇവിടെ പറയുന്നത്, സുഖാനാം തുഷ്ടിരുത്തമ, സുഖങ്ങളിൽ തൃപ്തരായിരിക്കുക. നമുക്കുള്ള സുഖങ്ങളും സന്തോഷങ്ങളിലും നമ്മൾ തൃപ്തി കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുക എപ്പോഴും, മാനസികമായിട്ട് ശാരീരികമായിട്ട്. അപ്പം അത് നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ധന്യാനാം ഉത്തമം ദാക്ഷ്യം, ധനാനാം ഉത്തമം ശ്രുതം, ലാഭാനാം ശ്രേഷ്ഠം ആരോഗ്യം, സുഖാനാം തുഷ്ടിരുത്തമ. ഇത് ഓരോരോ ചോദ്യമായിട്ട് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. ധന്യാനാം ഉത്തമം കിം ദാക്ഷ്യം, ധനാനാം ഉത്തമം ശ്രുതം. ശാസ്ത്രങ്ങളെ കുറിച്ചിട്ടുള്ള അറിവാണ് വേണ്ടത്, അതാണ് ധനത്തെക്കാൾ ശ്രേഷ്ഠം. പിന്നെ ലാഭങ്ങളിൽ ശ്രേഷ്ഠമായത് എന്താണ്? ആരോഗ്യം. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പിന്നെ സുഖാനാം തുഷ്ടിരുത്തമ, സുഖങ്ങളിലുള്ള തൃപ്തിയാണ്, എന്താ പറയുക, കിട്ടുന്നതിലുള്ള തൃപ്തിയാണ് നമ്മുടെ സുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ് സുഭാഷിതങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് മഹാഭാരതത്തിന് എടുത്തിട്ടുള്ളതാണ്. പിന്നെ സുഭാഷിതങ്ങൾ എങ്ങനെയാ ചൊല്ലണ്ടേന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിവിധയ രീത്യ സതാളം ആലപതു, ഞാനിപ്പോൾ വായിച്ചതുപോലെ വൃത്തിയായിട്ട് താളത്തോടു കൂടി വായിക്കുക. അക്ഷരസ്ഫുടത ശ്രദ്ധിക്കണം, പദച്ഛേദം ശ്രദ്ധിക്കണം. പദച്ഛേദങ്ങളെല്ലാം അടുത്തടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കയ്യിലുണ്ടല്ലോ, അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. ആലാപന സാമർഥ്യം നന്നായിട്ട് വായിക്കുക. പിന്നെയോ അന്വയക്രമ, അതിൻ്റെ അന്വയം എങ്ങനെയാണ്, പ്രോസ് ഓർഡർ എങ്ങനെയാണ്, അർത്ഥം മനസ്സിലാക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്ത് എഴുതണം, അതാണ് അന്വയം. ആശയാവഗമനം, അത് വായിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം ആശയം മുഴുവനായിട്ട് കിട്ടിയോ. ആശയ സംഗ്രഹ, ആ ആശയത്തിൻ്റെ ആകെ രത്ന ചുരുക്കം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം.
പിന്നെയോ പാഠഭാഗസ്ഥാനം ശ്ലോകാനാം ആശയഃ മാനവജീവിനെ കഥം മുഖകുറുവന്തി ഇതി വിഷയെ ചർച്ചാം കൃത്വ ടിപ്പണിം ലിഖതു. ഒരു ടിപ്പണി എഴുതാനാണ് ക്ലാസ്സിൽ നിങ്ങളിരുന്ന് ചർച്ച ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താണ് ആശയലേഖനം, തുലനം, സമർത്ഥനം, എങ്ങനെയാണ് ഒരു ഒരു മനുഷ്യ ജീവിതത്തിലെ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉപകാരപ്രദങ്ങളാണ്, ഇതിൽ പറയുന്നത് പോലെ കിട്ടുന്നത് വെച്ച് തൃപ്തി അടഞ്ഞിരുന്നാൽ മതിയോ, അല്ലെങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ നമുക്കിതിൽ പ്രാവർത്തികമാക്കാൻ പറ്റും, ഇങ്ങനെയൊരു ചർച്ച സംഘടിപ്പിക്കുക. ആ ചർച്ചയുടെ ആകത്തുക ആശയമായിട്ട് എഴുതുക, സമർത്ഥിക്കുക. അതാണ് പഠന പ്രവർത്തനങ്ങളായിട്ട് പറഞ്ഞു. പിന്നീട് ഇഷ്ടതമസ്യ ശ്ലോകസ്യ ആസ്വാദന ടീക്ക, ആസ്വാദന ടീക്കയൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും കിട്ടാത്തതോ അറിയാത്തതോ ഇനി അർത്ഥം മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാട്ടോ, കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതുപോലെ വിവിധ ആശയങ്ങളുള്ള സുഭാഷിതങ്ങൾ ചേർത്തിട്ട് ഒരു ക്ലാസ്സിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അടുത്തൊരു പഠന പ്രവർത്തനം തന്നിട്ടുള്ളത്. അതിനുശേഷം അവസാനം എന്താ ഒരു ബ്ലൂ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ജലബിന്ദു നിപാതേന ക്രമശ പൂര്യദേഖടാഹ രീതിരേഷാഹി വിദ്യാനാം ധർമ്മസ്യച്ച ധനസ്യച്ച. ജലബിന്ദു ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ കൊണ്ട് കുടം എപ്രകാരം നിറയുന്നുവോ അതുപോലെ തന്നെ വേണം എന്തിൻ്റെ വിദ്യയുടെയും ധർമ്മത്തിൻ്റെയും ധനത്തിൻ്റെയും കാര്യം. വിദ്യയും നമ്മൾ അങ്ങനെ ശേഖരിക്കണം, ധനവും നമ്മൾ അങ്ങനെ ശേഖരിക്കണം, ധർമ്മവും നമ്മൾ അങ്ങനെ ചേർത്ത് വെക്കണം. അപ്പോഴാണ് അത് തൃപ്തിയായി ഉപയോഗിച്ച് തീർക്കാൻ നമുക്ക് സാധിക്കുക എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. സുഭാഷിതങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, കമൻറ്റ് ചെയ്താൽ മതി, അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. നമസ്തേ.